രാഹുൽ ഗാന്ധി ഒഴിയുന്നതോടെ വയനാട്ടിൽ ആരാകും മത്സരിക്കുക സജീവമായ ചർച്ചകൾ ഇതിനെക്കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഉത്തരേന്ത്യയിൽ നിൽക്കാനാണ് പ്രിയങ്കയ്ക്ക് താല്പര്യമെന്നും വയനാട്ടിലേക്കില്ലെന്നും അതിനിടയിൽ റിപ്പോർട്ടുകൾ വന്നു വയനാട്ടിൽ നിന്നുള്ള യു സംഘം രാഹുലിനെ കണ്ട് മണ്ഡലം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ലത് റായ്ബറേലിയാണെന്ന വിലയിരുത്തലാണ് എഐ സി സി ഉള്ളത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഒഴിയുമ്പോൾ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി നിൽക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത് ഇതോടെ വയനാട്ടിൽ ഇനി ആരാകും മത്സരിക്കുക എന്ന ചർച്ചകളും കൊഴുക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം അത്ര എളുപ്പമാവില്ല ആകെ ഇടഞ്ഞു നിൽക്കുകയാണ് കെ മുരളീധരൻ വടകരയിൽ ഉറപ്പായും ജയിക്കുമായിരുന്നു എന്നാൽ തൃശൂരിൽ നിർത്തി കാലു വാരിയെന്ന തോന്നലാണ് മുരളീധരന് ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകാൻ പോലും തയ്യാറാണെന്ന് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും മുരളീധരൻ മനസ്സ് തുറന്നിട്ടില്ല തൃശൂരിലെ തോൽവിയോടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നു തന്നെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ വയനാട് നൽകി അനുനയിപ്പിക്കാൻ കെ പി സി സി നേതൃത്വം ശ്രമിച്ചേക്കും ഒരു ഘട്ടത്തിൽ മുരളീധരൻ ബി ജെ പി പാളയത്തിലെത്തുമെന്നും പറഞ്ഞു കേട്ടിരുന്നു സഹോദരി പത്മജ വേണുഗോപാൽ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതോടെ മുരളീധരന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നിരീക്ഷിക്കുകയാണ് രാഷ്ട്രീയ കേരളം പത്മജയെപ്പോലെയല്ല മുരളീധരൻ ബി ജെ പിയിൽ ചേക്കേറിയാൽ കേരള രാഷ്ട്രീയത്തിലത് ചലനങ്ങൾ സൃഷ്ടിക്കും മുമ്പും പാർട്ടിയിൽ നിന്ന് മുരളീധരൻ പുറത്തുപോയിട്ടുണ്ട് അച്ഛനെയും കൂട്ടി ഡി ഐ സി രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പുതിയ പാർട്ടിക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല അന്ന് പത്മജ കോൺഗ്രസിൽ ഉറച്ചുനിന്നു ആ പത്മജയാണിപ്പോൾ ബി ജെ പി പാളയത്തിൽ എത്തിയിരിക്കുന്നത് അതിനാൽ മുരളീധരന്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല അതിനിടെ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ എത്തിയതോടെ ഒഴിവന്ന പാലക്കാടയ്ക്കെ മുരളീധരനെ ഇറക്കി അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നാൽ ഇതിനോട് മുരളീധരൻ പ്രതികരിച്ചിട്ടില്ല കെ മുരളീധരൻ ബുധനാഴ്ച ഡൽഹിക്ക് പോകുന്നുണ്ട് കോൺഗ്രസ് ദേശീയ നേതാക്കളുമായി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം കെ മുരളീധരനെ വീട്ടിലെത്തി കണ്ടിരുന്നു തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ശ്രീകണ്ഠന്റെ പ്രതികരണം അതേസമയം തിരുവനന്തപുരത്ത് പലയിടങ്ങളിലായി കെ മുരളീധരനു വേണ്ടി പോസ്റ്റർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് കെ പി സി സി ഡി സി സി ഓഫീസുകൾക്കും മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് മുരളീധരൻ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ എത്തണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം